നമസ്കാരം പ്രതിപക്ഷ നേതാവ് നമ്മുടെ നടൻ സൂപ്പർസ്റ്റാർ ലാലേട്ടൻ അതേപോലെ തന്നെ ബാല റിമി ടോമി സ്റ്റീഫൻ ദേവസി മല്ലിക സുകുമാരൻ പിന്നെയും നിരവധി പ്രമുഖർ ഇവരൊക്കെ എം ജി ശ്രീകുമാർ ഇവരൊക്കെ മോൺസൺ മാവുങ്കൽ എന്ന ഈ വിരുദ്ധൻ്റെ തട്ടിപ്പിൽ അല്ലെങ്കിൽ അറിഞ്ഞോ അറിയാതെയൊക്കെ ഭാഗമായി അവരുടേതായിട്ടുള്ള ചില വേഷങ്ങൾ അറിയാതെ തന്നെ അഭിനയിക്കേണ്ടി വന്നപ്പോൾ പോലും നമ്മൾ ഒട്ടും വിചാരിച്ചിരുന്നില്ല ശ്രീനിവാസനെ പോലെ ഒരാൾ അദ്ദേഹത്തിൻ്റെ തട്ടിപ്പിൽ ചെന്ന് തലവെച്ച് കൊടുക്കുമെന്നും വീഴുമെന്നും ശ്രീനിവാസനെ ഈ മനുഷ്യൻ എങ്ങനെയാണ് കുപ്പിയിലിറക്കിയത് എന്നറിയണ്ടേ. ശ്രീനിവാസന് ആയുർവേദ ചികിത്സയുടെ ആവശ്യമുണ്ടായിരുന്നു. ഈ സിനിമാക്കാർക്ക് ചില സമയത്ത് അങ്ങനെയാണല്ലോ സുഖ ചികിത്സ എന്നൊക്കെ പറഞ്ഞ ചില സംഗതികളുണ്ട്. നമ്മുടെ ലാലേട്ടനൊക്കെ എല്ലാ വർഷവും സുഖ ചികിത്സയൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ സംസാരിച്ച് സിനിമാക്കാരുടെ ഇടയിൽ തന്നെ ഒരു ഫാഷനായിട്ട് മാറിയിരിക്കുന്ന സംഗതിയാണ് വർഷത്തിൽ ഒരിക്കൽ ഒരു ആയുർവേദ ചികിത്സ. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ആരോ പറഞ്ഞതിൻ്റെ പ്രകാരമാണ് ഈ മോൺസൺ മാവുങ്കൽ എന്ന വ്യക്തിയെ ശ്രീനിവാസൻ പോയി കാണുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെയായിരിക്കണം പോയി കണ്ടിരിക്കുക. കാരണം അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഈ ടിപ്പു സുൽത്താൻ്റേത് എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ പറഞ്ഞു പറ്റിച്ചുകൊണ്ടിരുന്ന ആ ഒരു സിംഹാസനം വെച്ചിരുന്നത്. അപ്പോൾ അവിടെ പോയി വലിയ വിഷമിച്ച് ഇരിക്കണോ വേണ്ടയോ എന്ന രീതിയിൽ അവിടെ പോയി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഒരു ചിത്രം, ശ്രീനിവാസൻ ഇരിക്കുന്ന ഒരു ചിത്രം ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി എല്ലാവരും കണ്ടു കാണുമല്ലോ. അപ്പോൾ അദ്ദേഹം അങ്ങനെയാണ് ഈ മോൺസൺ മാവുങ്കലിനെ പോയി കണ്ട്. മോൺസൺ മാവുങ്കൽ ഹരിപ്പാടുള്ള ഒരു ആയുർവേദ ആശുപത്രിയെ നിർദ്ദേശിക്കുന്നു. ഈ ശ്രീനിവാസൻ അവിടെ പോയി ചികിത്സിക്കുന്നു. അതിനുശേഷം നടന്നത് ശ്രീനിവാസൻ്റെ തന്നെ വാക്കുകൾ പറയുകയാണെങ്കിൽ ശ്രീനിവാസനോട് പറയാതെ പോലും ആ ആശുപത്രിയിലെ മുഴുവൻ ബില്ലുകളും ഈ മോൺസൺ മാവുങ്കൽ അടയ്ക്കുന്നു. സ്വാഭാവികമായിട്ടും നമ്മളെല്ലാം കരുതിയിരുന്നത് ശ്രീനിവാസൻ സാധാരണ ഒരു മലയാളിയേക്കാൾ കുറച്ചുകൂടെ ഉയർന്ന ചിന്താഗതിയുള്ള മലയാളിയുടെ ബേസിക്കലായിട്ടുള്ള ചില സ്വഭാവവിശേഷങ്ങളൊക്കെ നന്നായിട്ട് അറിയാവുന്ന പ്രാഞ്ചേട്ടന്മാരെയൊക്കെ കണ്ടാൽ തന്നെ അല്ലെങ്കിൽ ഒരുമാതിരിപ്പെട്ട തക്കട തരികട ഫ്രാഡുകളെയൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു ബുദ്ധിജീവി ഗണത്തിൽ പെടുത്താവുന്ന ഒരു വ്യക്തിയാണ് ശ്രീനിവാസൻ എന്നാണ് നമ്മൾ ധരിച്ചു വെച്ചുകൊണ്ടിരുന്നത്. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. പക്ഷേ ശ്രീനിവാസൻ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് എന്തായിരുന്നു? ഒന്നുകിൽ തൻ്റെ ആരാധകനായിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ തന്നോട് ഇഷ്ടമുള്ള ഒരാൾ തൻ്റെ ഹോസ്പിറ്റൽ ചെലവുകളെല്ലാം പേ ചെയ്യുന്നു. ഒന്നുകിൽ ഇത് കഴിഞ്ഞതിന് ശേഷം ആ ആളെ വിളിച്ചൊരു നന്ദി പറയാം, അല്ലെങ്കിൽ എനിക്ക് താങ്കളിങ്ങനെ പണം എനിക്ക് വേണ്ടിയിട്ട് പണം കെട്ടണ്ട, എനിക്ക് എൻ്റെ കയ്യിൽ അതിനുള്ള പണമുണ്ട്, ഞാൻ അന്തസ്സായിട്ടൊരു തൊഴിൽ ചെയ്ത് ജീവിക്കുന്നുണ്ട്, എനിക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടില്ല, അതുകൊണ്ട് ഞാൻ തന്നെ ഈ പണം അടച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഈ പണം തിരിച്ച് ആ വ്യക്തിക്ക് തന്നെ കൊടുക്കാം. പക്ഷേ ശ്രീനിവാസൻ്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാവുന്നത് ശ്രീനിവാസൻ ഇതൊന്നും ചെയ്തില്ല എന്നാണ്. ശ്രീനിവാസൻ പറയുന്നത് ശ്രീനിവാസൻ ആകെ ഒരേ ഒരു തവണ മാത്രമേ ഈ മോൺസൺ മാവുങ്കലിനെ കണ്ടിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അത് ഈ ചികിത്സയ്ക്ക് മുമ്പാണ്. അതുകൊണ്ടായിരിക്കണമല്ലോ ആ സിംഹാസനത്തിൽ ഇരിക്കുന്ന ചിത്രം അന്നായിരിക്കും എടുത്തിരുന്നത്. ഈ മോൺസൺ മാവുങ്കൽ എന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ ബാക്കി തട്ടിപ്പുകളെല്ലാം നടത്താൻ വേണ്ടിയിട്ട് നാലുപേരറിയുന്ന ഓരോരുത്തരെയും ഉപയോഗിക്കുകയായിരുന്നു എന്നത് മറ്റൊരു വശം. പക്ഷേ ശ്രീനിവാസൻ ഇതിൽ പോയി ചാടിക്കൊടുത്തതാണ് ഏറ്റവും വലിയ അത്ഭുതം. ശ്രീനിവാസന് ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. ഒന്നുകിൽ അദ്ദേഹത്തിന് വിളിച്ചു എൻ്റെ ബില്ലുകൾ പേ ചെയ്തതിന് നന്ദി പറയാം, അല്ലെങ്കിൽ ആ പണം തിരിച്ചു കൊടുക്കാം. രണ്ടും അദ്ദേഹം കൊടുത്തില്ല. അതുകൊണ്ട് മാത്രമാണ് ശ്രീനിവാസൻ ഇതിൻ്റെ ഇടയിൽ വരികയും ഇപ്പോൾ ശ്രീനിവാസൻ പ്രതികരിക്കേണ്ടി വന്നത്. ഒപ്പം ശ്രീനിവാസൻ പറഞ്ഞു വെക്കുന്ന മറ്റൊരു കാര്യം കൂടെയുണ്ട്. അതായത് ഈ മോൺസൺ മാവുങ്കൽ എന്ന വ്യക്തിയെപ്പറ്റി വേറെ രണ്ട് ഫ്രാഡുകളാണ് ആദ്യമായിട്ട് പരാതി പറയുന്നത്. ആ കേസാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവർ വലിയ തട്ടിപ്പുകാരായിരുന്നു എന്നാണ് ശ്രീനിവാസൻ പറയുന്നത്. അതിലൊരാളെ ഇദ്ദേഹത്തിന് വ്യക്തമായിട്ട് അറിയാമത്രേ. അയാളുടെ അമ്മാവൻ്റെയിൽ നിന്നും കോടിക്കണക്കിന് രൂപ തട്ടിച്ചിട്ടുള്ള ആളാണത്. അപ്പോൾ ശ്രീനിവാസൻ പറയാതെ പറഞ്ഞു വെക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. മോൺസൺ മാവുങ്കൽ എന്ന വ്യക്തി പറ്റിച്ചുകൊണ്ടിരുന്നതെല്ലാം അയാളെക്കാളും വലിയ ഫ്രാഡുകളെയായിരുന്നു. പാവപ്പെട്ട ഒരുത്തൻ്റെയും പണം പോയില്ല. ആവശ്യത്തിൽ കൂടുതലോ അല്ലെങ്കിൽ കണക്കിൽപ്പെടാത്ത പണമോ കയ്യിലുള്ള വ്യക്തികൾ മാത്രമാണ് തങ്ങളുടെ കയ്യിലുള്ള പണം പത്തിരട്ടിയാക്കാനോ 100 ഇരട്ടിയാക്കാനോ വേണ്ടിയിട്ടൊക്കെ ഇതേപോലുള്ള സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ മോൺസൺ മാവുങ്കൽ എന്ന വ്യക്തിയുടെ ഇറക്കി ചെല്ലുകയും പെട്ടുപോവുകയും ചെയ്തത്. ഇനി റിമി ടോമി അല്ലെങ്കിൽ എം ജി ശ്രീകുമാർ സ്റ്റീഫൻ ദേവസി ഇവരോടൊക്കെ രണ്ട് വാക്ക് പറയാനുണ്ട്. നിങ്ങളെയൊക്കെ ആരെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടുകയും ആരാധിക്കുകയും നിങ്ങളെയൊക്കെ കാണാനോ ഓട്ടോഗ്രാഫൊക്കെ മേടിക്കാനോ ഒക്കെ തുനിയുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ആരുടെയും സൗന്ദര്യം കണ്ടിട്ടൊന്നുമല്ല. നിങ്ങളുടെ കയ്യിലുള്ള ദൈവികമായിട്ടുള്ളൊരു കലയുണ്ട്. ഇപ്പോൾ റിമി ആണെങ്കിലും എം ജി അണ്ണനാണെങ്കിലും
പാട്ടുകാരാണ്. ആ പാട്ടിലാണ് ആളുകൾക്ക് നിങ്ങളോട് ഇഷ്ടം. അതേപോലെ തന്നെ സ്റ്റീഫൻ ഡേവ്സി, അദ്ദേഹം ഒരു കലാകാരനാണ്. അദ്ദേഹത്തിന് കീബോർഡ് നന്നായിട്ട് വായിക്കാനറിയാം, പിയാനോ നന്നായിട്ട് വായിക്കാനറിയാം. അതൊക്കെ ആളുകൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ ആ ഇഷ്ടമൊക്കെ കൊണ്ടാണ് പലപ്പോഴും നിങ്ങൾ പല വേദിയിലും തള്ളി മറിച്ചാൽ പോലും നിങ്ങളോട് ഈ ഒരു ഇഷ്ടം കിടക്കുന്നതുകൊണ്ടാണ് ആ കുഴപ്പമില്ല അവരിച്ചിരി തള്ളി മറിച്ചോട്ടെ എന്ന രീതിയിൽ അതങ്ങ് ഒഴിവാക്കി വിടുന്നത്. പക്ഷേ നിങ്ങളതൊരു തൊഴിലാക്കി മാറ്റുകയാണ് ചെയ്തത്. ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണ്, വ്യക്തിയെ പൊക്കിയടിക്കാൻ വേണ്ടി മാത്രമാണ് എം ജി ശ്രീകുമാർ അന്നൊരു പ്രമുഖ ചാനലിൻ്റെ ടോപ്പ് സിംഗർ എന്ന പരിപാടിയിൽ വന്നിരുന്നുണ്ട്. ഒരു മോതിരവും പൊക്കി കാണിച്ചുകൊണ്ട് അത്രയും ഡയലോഗ് അടിച്ചത് എന്ന് ഓർക്കുക. നിങ്ങൾക്ക് പണം കിട്ടുമായിരിക്കാം, പക്ഷേ അവനവനോട് തന്നെയാണ് നിങ്ങൾ കള്ളം കാണിച്ചത്. ഒരു സിനിമയിൽ പറഞ്ഞ പോലെ അവനവനോട് തന്നെ കള്ളം പറയുന്ന ഏക ജീവിയാണ് മനുഷ്യൻ, ഒരു വിചിത്ര ജീവിയാണ് മനുഷ്യൻ എന്ന് പറഞ്ഞത് നിങ്ങളുടെയൊക്കെ കാര്യത്തിൽ വളരെ കറക്റ്റായി. റിമി ടോമി, അതേപോലെ തന്നെ സ്റ്റീഫൻ ഡേവസി ഒരു സ്റ്റേജിൽ വെച്ച് ഈ മോൺസൺ മാവുംകളെന്ന വ്യക്തിയെ പിടിച്ച് വലിച്ചുകൊണ്ട് ആളുകളുടെ മുന്നിലോട്ട് നിർത്തിയിട്ട് അയാളുടെ ഗുണഗണങ്ങൾ അങ്ങ് വാരി പുകഴ്ത്തുകയാണ്. ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. അവരുടെ ആ പരിപാടിയുടെ പിന്നണിക്കാർ ഒരുപക്ഷെ ഇവർക്ക് പണം ഓഫർ ചെയ്ത് കാണും, അല്ലെങ്കിൽ അവർക്കതിനുള്ള പണം കിട്ടും. നിങ്ങൾ ഇങ്ങനെ തള്ളി മറിച്ച് പറയുമ്പോൾ നിങ്ങളുടെ ആരാധകരെ, നിങ്ങളെ ഇഷ്ടപ്പെടുന്നവരെയാണ് നിങ്ങൾ പറ്റിക്കുന്നത് എന്ന ബോധം കൂടെ നിങ്ങൾക്ക് വേണം. നിങ്ങളെ ആളുകൾ ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ കയ്യിലുള്ള കല കൊണ്ടാണ്, അല്ലാതെ മറ്റെന്തെങ്കിലും കൊണ്ടല്ല. അങ്ങനെയുള്ള ജനങ്ങളെ നിങ്ങൾ ഒരിക്കലും ഇതേപോലുള്ള വ്യക്തികൾക്ക് വേണ്ടി പറ്റിക്കാൻ പാടില്ല. മേലില്ലെങ്കിലും ഇത് ശ്രദ്ധിച്ചാൽ കൊള്ളാം. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.